Edappal Hospital, Birth Suite, Edappal Hospital. Contact 0494-260-217. പട്ടാമ്പി താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും സ്കൂൾ അധികൃതർക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണം. സ്കൂൾ ബസ്സുകളുടെ ക്ഷമത പരിശോധനയും നടന്നു. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് പട്ടാമ്പി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും സ്കൂൾ അധികൃതർക്കുമായി പരിശീലന ക്ലാസ്സും ബോധവൽക്കരണവും ഒരുക്കിയത്. ആമയൂർ AET ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചായിരുന്നു ക്ലാസ്. ഇതോടൊപ്പം സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയും നടന്നു. 100 ബസ്സുകളാണ് പരിശോധിച്ചത്. ജോയിന്റ് RTO സി മോഹൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ഇറക്കി വെച്ചു, ഇത്രയും ഭാഗം താന്നു വെച്ചു. അതിൻ്റെ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ ഞാൻ ഇറക്കി വെച്ചപ്പോൾ ഇത്ര തെങ്ങ് താന്നു പോയിട്ടുള്ളെങ്കിൽ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഉള്ളിലുള്ള ആ മെറ്റൽ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കണത് ട്രെഡ് പൂർണ്ണമായിട്ടും തേഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് നമ്മൾ റീട്രെഡ് ചെയ്തിട്ട് മാത്രമേ ആ ടയർ ഉപയോഗിക്കാവൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ മാർക്ക് ചെയ്ത സ്ഥലത്ത് ടയറിന്റെ ആ പോർഷൻ പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ പിന്നീട് ടയർ ഉപയോഗിക്കുമ്പോൾ കമ്പി പുറത്തേക്ക് വരും. കമ്പി പുറത്തേക്ക് വന്നാൽ പിന്നെ സെക്കൻഡ് റീട്രെഡോ തേർഡ് റീട്രെഡോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ ഓണർക്ക് ടയർ മാറ്റേണ്ടി വരും. അപ്പൊ ഏതാ ലാഭം, ഏതാ ലാഭം? ടയർ മാറ്റുന്നതാണോ റീട്രെഡ് ചെയ്യുന്ന ലാഭം? റീട്രെഡ് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും ഇപ്പോൾ മാനേജർ പറഞ്ഞു എന്ത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്, അതുകൊണ്ട് പിന്നെ എന്താ പറയുക, കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഈ വിട്ടുവീഴ്ചകൾ മനസ്സിലാക്കി അതിൻ്റെ കോസ്റ്റ് ഓഫ് റിപ്പയർ കുറക്കേണ്ട ചുമതല ആർക്കാണ്? ഡ്രൈവർക്കാണ്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ കരീം ചാലിൽ, സുരേഷ് ബാബു എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. സ്കൂൾ മാനേജർ NP മരക്കാർ, സെക്രട്ടറി KC ദൽവി, വൈസ് പ്രിൻസിപ്പാൾ NR പ്രീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.